സെർട്ടൻ തീംസ് ഓഫ് ദി പ്ലേ ആൻഡ് യു വിൽ ഏബിൾ ടു ഗെറ്റ് എ കോംപ്രിഹൻസീവ് അണ്ടർസ്റ്റാൻഡിങ് ഫ്രം ദ ലാസ്റ്റ് മിനിറ്റ് ഓക്കെ നേരത്തെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല ഒരിക്കൽ പഠിച്ചവർക്ക് മാത്രം വേണ്ടിയിട്ടുള്ള വീഡിയോ ആണത് അപ്പോൾ എന്നെ അറിയില്ലെങ്കിൽ എൻ്റെ പേര് പ്രദീപ് ഹരിഹരൻ എന്നെ അറിയാമെങ്കിൽ വളരെ നന്ദി അപ്പോൾ ആദ്യം നമുക്ക് ഓഥ വൊളെ സൊയിങ്കന്ന് തുടങ്ങാം നമുക്കറിയാം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്ലേ ആണത് അപ്പോൾ ഏറ്റവും ചെറിയ വീഡിയോ ആണ് അപ്പോൾ വോളെ സൊയിങ്കനെ കുറിച്ച് നമുക്ക് അറിയേണ്ട കാര്യം വെച്ചാൽ ഹീസ് എ നൈജീരിയൻ പ്ലേ റൈറ്റ് ആൻഡ് ഹീസ് എ പോയറ്റ് ഓഥ എസ്റ്റ് And he ്സ് the first black African to win the Nobel Prize for Literature in 1986. സിക്സ് അപ്പോൾ ആദ്യത്തെ കറുത്ത വർഗക്കാരായിട്ടുള്ള ആഫ്രിക്കനാണല്ലോ വെളുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ആഫ്രിക്കന് മുമ്പ് കിട്ടിയിട്ടുണ്ട് നാഡീൻ ഗാഡിമറിനാണ് അതുകൊണ്ടാണ് നമ്മൾ ബ്ലാക്ക് എന്ന് പറയുന്നത് സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് ഫാർ ആസ് ദ നൈജീരിയൻ ലിറ്ററേച്ചർ ഇസ് കൺസേൺ ഉള്ളേസൊയിങ്ക ഈസ് എൻ ഔട്ട് സ്റ്റാൻഡിംഗ് വോയ്സ് ഹീസ് എൻ അഡ്വക്കേറ്റ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഫോർ ഡെമോക്രസി ആൻഡ് ഹി ഇസ് എ വെറി പവർഫുൾ വോയിസ് അതായത് ഒരു സാധാരണ എഴുത്തുകാരിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഉള്ളൊരു സ്വയം കെ എന്തെന്നാൽ അദ്ദേഹം സാഹിത്യത്തിൽ മാത്രം ഒതുങ്ങി നിന്നൊരു വ്യക്തി ആയിരുന്നില്ല അതിനപ്പുറം കടന്ന് മനുഷ്യൻ്റെ പല പ്രോ ഏരിയയിൽ ഇടപെട്ട് ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി ആകെ ചെയ്തിട്ടുണ്ട് ദറ്റ്സ് വൈ വി റെസ്പെക്റ്റ് ഹിം ഫോർ ഹിസ് വർക്ക് ദെൻ ഇനി പ്ലേ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഐ എം ഐ ഗോയിങ് ടു ഫാസ്റ്റ് എം സോറി നമുക്കിതിൻ്റെ കോൺടെക്സ്റ്റ് എന്താണെന്ന് അറിയണം എന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ കോണ്ടെക്സ്റ്റ് എന്ന് നമുക്കറിയാലോ ചില സിനിമകളിലൊക്കെ തുടക്കം എഴുതി കാണുന്ന പോലെ ബേസ്ഡ് ഓൺ ട്രൂ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞ മാതിരി യഥാർത്ഥ സംഭവങ്ങളെ വെച്ചുകൊണ്ട് കുറച്ച് ഫിക്ഷൻ മസാലയും ചേർത്താനാണ് അതുണ്ടാക്കിയിട്ടുള്ളത് ദ പ്ലേസ് സെറ്റ് ഇൻ കൊളോണിയൽ നൈജീരിയ അതായത് ഇന്ത്യയെ പോലെ തന്നെ നൈജീരിയം ബ്രിട്ടീഷ് കോളനിയുടെ കീഴിലായിരുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിൽ നടന്നൊരു സംഭവമാണ് ഇത് അദ്ദേഹം എടുത്തിട്ടുള്ളത് ഈ എന്താ പറയുക പ്ലേക്ക് ആധാരം എന്ന് നമ്മൾ പറയുന്നത് പക്ഷേ പ്ലേ കഥ നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് നാൽപ്പത് സോറി നാൽപ്പത്തി നാല് എന്നുള്ള രീതിക്കാണ് കാരണം ആ വാറ് സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്ന സമയത്ത് എന്ന രീതിക്കാണ് പ്ലേയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഈ കഥ നടക്കുന്ന സ്ഥലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇറ്റ്സ് എൻ ഏഷ്യൻസ് സോറി ഏഷ്യൻ സിറ്റി ഓഫ് ഒയോ ഒ വയ്യോ ഒയോ അവിടെ ഒരു റിച്വൽ സുവിസൈഡ് ഓഫ് ദ കിങ്സ് ഹോസ്മാൻ വാസ് ഡിസ്റ്റർപ്റ്റഡ് ബൈ ബ്രിട്ടീഷ് കൊളോണിയൽ അതോറിറ്റീസ് അതായത് അവരുടെ സംസ്കാരത്തിൽ രാജാവ് മരിച്ചുപോയി കഴിഞ്ഞാൽ രാജാവിൻ്റെ കുതിരക്കാരനും രാജാവിൻ്റെ മരണശേഷം മുപ്പതാമത്തെ ദിവസം സ്വയം ആത്മഹത്യ ചെയ്ത് റിച്വൽ സൂവിസൈഡ് നടത്തി പോകണം എന്നുള്ളതാണ് വിശ്വാസം അത് അന്നത്തെ കൊളോണിയൽ അതോറിറ്റീസ് തടഞ്ഞ സംഭവം ആധാരമായിട്ടാണ് ഈ കഥ വരുന്നത് ഈ പ്ലേ പബ്ലിഷ് ചെയ്യുന്നത് നയൻറ്റീൻ സെവൻറ്റി ഫൈവിലാണ് അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട തീമെന്ന് പറയുന്നത് കൾച്ചറൽ ഇൻറ്റഗ്രിറ്റി നമ്മുടെ സംസ്കാരത്തോട് ഓരോ വ്യക്തിക്കുള്ള ഇൻറ്റഗ്രിറ്റി ഡ്യൂട്ടി ടുവേഡ്സ് അവർ ഓൺ കൾച്ചർ ആൻഡ് ഇമ്പാക്റ്റ് ഓഫ് കൊളോണിയലിസം അപ്പോൾ എന്താണ് ഇതിൻ്റെ എന്ന് ചോദിച്ചാൽ ഏതൊരു പ്ലേക്കും ചില മെസ്സേജുകൾ ഉണ്ടാവും അതിലൊന്ന് കൾച്ചറൽ മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പൊതുവേ നമ്മളെക്കാളും താഴ്ന്നവർ എന്ന് നമ്മൾ വിശ്വസിക്കുന്നവരോട് അവരുടെ സംസ്കാരത്തോടുള്ള ഒരു അവഗണന അത് ബ്രിട്ടീഷ് കൊളോണിയൽ പീപ്പിളിന് നൈജീരിയൻ സംസ്കാരത്തോട് ആഫ്രിക്കൻ സംസ്കാരത്തോട് ഉണ്ടായിരുന്നു അതാണ് പ്രധാനമായിട്ടും വോളേ സ്വയംക എടുത്ത് കാണിക്കാൻ ശ്രമിക്കുന്നത് അതായത് എവ്രി വൺ ഹാസ് ഗോട്ട് ദെയർ ഓൺ കൾച്ചർ ആൻഡ് യു മസ്റ്റ് ലേൺ ടു റെസ്പെക്ട് ദെയർ കൾച്ചർ ബിഫോർ ഇമ്പോസിംഗ് യുവർ ഓൺ കൾച്ചർ ഓൺ ടു ദം എന്നാണ് വോളേ സോയിങ് ഇതോടെ പറയാൻ നോക്കുന്നത് രണ്ട് നമ്മുടെ ഡ്യൂട്ടി ബസസ് ഇൻഡിവിജ്വൽ വിൽ അതായത് നമ്മുടെ ഓരോരുത്തരും അവരവരുടെ സംസ്കാരത്തിന് വേണ്ടി ചില സാക്രിഫൈസ് നടത്താൻ തയ്യാറാണ് എന്നാണ് വോളി സോയിങ്ക് പറയുന്നത് അതേപോലെ അതിനപ്പുറം പേഴ്സണൽ ഡിസൈനെക്കാട്ടിലപ്പുറം നമ്മുടെ എന്താ പറയുക ചില കാര്യങ്ങൾ നമുക്ക് ചോയ്സ് ഇല്ല വിൽ ഡു ദാറ്റ് ഫോർ അവർ ഓൺ കൾച്ചർ അത് ആസ് ആൻ ആഫ്രിക്കൻ ഹീസ് വെരി മച്ച് പ്രൗഡ് ഓഫ് ഹിസ് ഓൺ കൾച്ചർ സ്വന്തം സംസ്കാരത്തിൽ അത്രയും എന്താ പറയുക അദ്ദേഹത്തിന് ആ റെസ്പെക്ട് ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം ചെയ്യുന്നത് പിന്നെ ഹീ ഓൾസോ വാണ്ട് ടു ക്രിട്ടിക് കൊളോണിയലിസം അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെയാണ് കൊളോണിയൽസിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നതെന്ന് ഇതിൽ നിങ്ങൾക്കറിയാമല്ലോ ബേസിക്കലി അതിലെ എലിസൻ ഒബേ എന്ന് പറയുന്ന ആളുടെ ജീവൻ രക്ഷിക്കാനാണ് പീക്കിംഗ്സ് ശ്രമിക്കുന്നത് പക്ഷേ അതേസമയം ബ്രിട്ടീഷുകാർ തന്നെ എന്താ പറയുക ലക്ഷക്കണക്കിന് ആളുകളെ ലോകമഹായുദ്ധങ്ങളിലും അല്ലാതെയും കൊന്നുകളഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രയ്ക്കധികം പേരെ കൊന്നുകളഞ്ഞിട്ടുള്ള ഒരു പെർട്ടിക്കുലർ കൾച്ചർ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഇടപെടുമെന്ന് പറയുമ്പോൾ അതിലുള്ളിലുള്ള ഒരു ഐറണി ആണ് ഉളേസ് ഒ കാണിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം മനസ്സിലാക്കാനുള്ളത് ഇനി ഇതിൻ്റെ ടൈറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വാട്ട് ഇസ് എ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ അപ്പോൾ ടൈറ്റിൽ നിങ്ങൾക്ക് അറിയാലോ ടെത് ആൻഡ് ദ കിങ്സ് ഹോസ്മെൻ എന്നാണ് പറയുന്നത് ഒന്ന് അത് ആ ദിവസത്തെ ഇവന്റിനെ തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ബിക്കോസ് ഓൺ ദാറ്റ് ഡേ ദ കിങ്സ് ഹോസ്മെൻ ഹി ഹാസ് ടു ഡൈ ഹി ഹാസ് ടു കമ്മിറ്റ് സുവിസൈഡ് ഫോർ ഹിസ് ഓൺ മാസ്റ്റർ ഓക്കെ ദെൻ അത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൾച്ചറൽ വിശ്വാസപ്രകാരം ഇദ്ദേഹം മരിച്ചില്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ആത്മാവ് അതായത് കിങ്ങിൻ്റെ ആത്മാവിനെ കൊണ്ടുപോകുന്ന ഇയാളാണ് സോൾ അപ്പോൾ അവിടെ തന്നെ ചുറ്റിപ്പറ്റി തന്നെ അവരുടെ കമ്മ്യൂണിറ്റിക്ക് അത് ഭയങ്കര മോശമാണ് സോ ഹീസ് കമ്മിറ്റിംഗ് എ സൂവിസൈഡ് ആസ് എ സാക്രിഫൈസ് ഫോർ ഹിസ് കമ്മ്യൂണിറ്റി ഓക്കെ സെക്കൻഡ് തിങ് ഈസ് ദറ്റ് എന്താ പറയുക ഇറ്റ്സ് ഹി ഹാസ് എ ഡ്യൂട്ടി ടു സാക്രിഫൈസ് എ സൊസൈറ്റൽ ആൻഡ് കോസ്മിക് ഓർഡർ എന്ന് പറയും ബാക്ക് ബാക്കൽ ലൈറ്റ് ഫ്ലിക്കർ ചെയ്യുന്ന ഐ എം സോറി ഇറ്റ് സം കോൺടാക്ട് ദെൻ തേർഡ് വൺ ഈസ് തീം ഓഫ് ഡെത്താണ് ഇതിൽ ഒരുപാട് ഡെത്ത് ഉണ്ട് ഫിസിക്കൽ ഡെത്ത് ഉണ്ട് മെറ്റാഫിസിക്കൽ ഡെത്ത് ഉണ്ട് ഡെത്ത് ഓഫ് കൾച്ചർ ഉണ്ട് ഡെത്ത് ഓഫ് വാല്യൂ സിസ്റ്റംസ് ഉണ്ട് ഡെത്ത് ഓഫ് ബിലീഫ്സ് അപ്പോൾ ഒരുപാട് ഇതിൽ ഡെത്ത് എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ഇതിൽ മാത്രമല്ല ഒരു മെറ്റാഫിസിക്കൽ ഡെത്തിൽ കൂടുതലുണ്ട് മാത്രമല്ല ഈ പ്ലേ അവസാനിക്കുമ്പോൾ ഈ ആളുകൾ സ്പെഷ്യലി യൂറോപ്യ കൾച്ചറുള്ളവർ അവരുടെ വിശ്വാസത്തിൽ കൂടുതൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ പിന്നോട്ട് പോകുന്നില്ല ഇനി നമുക്കതിൽ സെൻട്രൽ ക്യാരക്ടേഴ്സ് നമുക്ക് എപ്പോഴും അറിഞ്ഞിരിക്കണം അതിൽ നമുക്ക് സെൻട്രൽ ക്യാരക്ടർ അല്ലെങ്കിൽ പ്രോട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത് എലിസൻ എലിസൻ ഒബ എന്ന് പറയുന്ന കിങ്സ് ഹോസ്മാൻ ആണ് അതായത് രാജാവിൻ്റെ മരിച്ചുവായ രാജാവിൻ്റെ കുതിരക്കാരനാണ് അദ്ദേഹത്തിന് ആകെ പണിയേ ഉള്ളൂ അന്ന് രാത്രി ആത്മഹത്യ ചെയ്ത് രാജാവിൻ്റെ അതായത് ടു എ ഹിസ് മാസ്റ്റർ ഇൻ ദസ് ആഫ്റ്റർ ലൈഫ് ഒരുപക്ഷെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഈ പ്ലേ പഠിക്കുമ്പോൾ നമുക്ക് തോന്നും എന്ത് പ്രാകൃതമായിട്ടുള്ള ആചാരങ്ങളാണെന്നുള്ളത് പക്ഷേ നമ്മളത് പരീക്ഷയുടെ ആങ്കിളിൽ ബോധ്രയേണ്ട യു ജസ്റ്റ് ലേൺ ഇറ്റ് ബിക്കോസ് ഇറ്റ്സ് സംതിങ് അബൌട്ട് ദ പാസ്റ്റ് ആൻഡ് അബൌട്ട് ദ കൾച്ചർ ഇത് ഓർത്താൽ മതി കാരണം ഈ പ്ലേ പലപ്പോഴും വായിച്ച് പഠിപ്പിക്കുമ്പോൾ ആ ഒരു പ്രോബ്ലം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ദെൻ എൽസ് എലിസൻ ഒബ്ബയുടെ മകനാണ് ഉലുണ്ട എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹം ഒരു ഫോർത്ത് സീനിൽ വരുന്നുള്ളൂ എങ്കിലും ഈസ് എ വെരി പവർഫുൾ ആൻഡ് ഇമ്പാക്ട്ഫുൾ ക്യാരക്ടർ അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹീസ് ദ ഓൺലി വൺ ഹു ഈസ് ഗോട്ട് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ അദ്ദേഹം ഡോക്ടറാണ് ഇംഗ്ലണ്ടിൽ പഠിച്ചിട്ടുള്ള ഡോക്ടറാണ് പക്ഷേ അറ്റ് ദ സെയിം ടൈം ഹി വാല്യൂസ് ഇസ് കൾച്ചർ ഹി റെസ്പെക്ട് ഇസ് കൾച്ചർ ഹി

അദ്ദേഹത്തിനാണ് അവിടെ ചാർജ് ഉള്ളത് ഹീസ് വൺ ഹു പ്രിവെൻറ്റ്സ് ദിസ് എന്താ പറയുക എന്തു വന്നാലും ഞാൻ നിന്നെ പിടിക്കും എന്ന് പറഞ്ഞു വരുന്ന സൈമൺ പീക്കിങ്സ് പിന്നെ ഇതിലൊരു വളരെ സെൻട്രൽ ആയിട്ടൊരു ഫീമെയിൽ ക്യാരക്ടറുണ്ട് ഇയ ലോജ എന്നാണ് അവരുടെ സ്പെല്ലിംഗ് ഇ ഐ വൈ എ എൽ ഒ ജെ എ ഇളയ രാജാവെന്ന് എഴുതി വെക്കരുത് കാരണം വളരെ ഫാസ്റ്റായിട്ട് എഴുതി പോകുമ്പോൾ അങ്ങനെയൊക്കെ കാണാറുണ്ട് അപ്പോൾ ഐ റിക്വസ്റ്റ് യു ടു വാച്ച് സ്പെല്ലിംഗ് ഇറ്റ്സ് ഇ എ ലോജ എന്നാണ് മലയാളി ഇല്ലാത്തതുകൊണ്ട് അവരെ കറക്റ്റ് പ്രൊനൗസിയേഷൻ എനിക്കറിയില്ല അവർ മദർ ഓഫ് ദ മാർക്കറ്റ് എന്നാണ് പറയുന്നത് ഷീ ഈസ് എ നെയ്ച്ചഡ് വുമൺ ഷീ ഈസ് എ വെരി റെസ്പെക്ട്ഫുൾ ക്യാരക്ടർ വെരി പവർഫുൾ ഫീമെയിൽ ക്യാരക്ടർ ആൻഡ് ഹു ഷീ റെപ്രസെൻറ്റ് ദ ട്രഡീഷണൽ വിസ്റ്റം ആൻഡ് മോറൽ അതോറിറ്റി അവരുടെ റോൾ വളരെ പവർഫുള്ളാണ് അപ്പോൾ എന്താ പറയുക റെപ്രസെൻറ്റേഷൻ ഓഫ് ഫീമെയിൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവരുടെ ക്യാരക്ടറും എടുത്ത് പറയേണ്ടി വരും ഇനി ഇതിൽ എന്താണ് നടക്കുന്നതെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അഞ്ച് സീൻസായിട്ടാണ് ഈ പ്ലേ വരുന്നത് അപ്പോൾ സീൻസ് ലൊക്കേഷൻ മാറുന്നുണ്ട് കൺസിഡർ ദ പ്ലേ ആസ് എ ട്രാജഡി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്ലേ ഫോളോസ് ഓൾ അരിസ്റ്റോട്ടീലിയൻ യു ത്രീ യൂണിറ്റീസ് എന്ന് പറയണം യൂണിറ്റി ഓഫ് ടൈം യൂണിറ്റി ഓഫ് പ്ലേസ് ആൻഡ് യൂണിറ്റി ഓഫ് ആക്ഷൻ ബിക്കോസ് നിങ്ങൾക്കറിയാലോ ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിലാണ് ഒരു ആക്ഷൻ നടക്കേണ്ടത് എല്ലാം അത് ഫോളോ ചെയ്യുന്നുണ്ട് വളരെ കൃത്യമായിട്ടൊന്നു തന്നെ പറയണം അതാണ് ഇറ്റ്സ് പിന്നെ അതൊരു ട്രാജിക് ആണ് അപ്പോൾ ആദ്യത്തെ സീൻ എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് പ്ലേസിലാണ് സെറ്റിംഗ് ഞാൻ സെറ്റിങ്ങും ക്യാരക്ടേഴ്സും സമ്മറയും പറഞ്ഞുതരാം നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി ഫസ്റ്റ് സീൻ എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റ് പ്ലേസ് ആഫ്രിക്കൻ മാർക്കറ്റ് പ്ലേസ് ഇറ്റ് ഈസ് ഈവനിങ് ആൻഡ് ദ മേജർ ക്യാരക്ടേഴ്സ് ആർ എലിസൻ ഒബ ഹീസ് എ കിങ് ഹൗസ് മാൻ ആൻഡ് ദി എ പ്രൈസ് സിങ്ങർ ആൻഡ് ദ മാർക്കറ്റ് വുമൺ അദ്ദേഹം ഒരു കുതിരപ്പുറത്തിൽ നിന്ന് വളരെ ഒരു ആരാധ്യ പുരുഷനെ പോലെ കൊണ്ടുവരികയാണ് കാരണം അദ്ദേഹം അവരുടെ രാജാവിൻ്റെ കുതിരക്കാരനാണ് അപ്പോൾ രാജാവിനോടുള്ള അതേ റെസ്പെക്ട് ഇവർക്ക് കുതിരക്കാരനോടുണ്ട് അങ്ങനെ ഇദ്ദേഹം മാർക്കറ്റ് പ്ലേസിൽ വരുന്നു അദ്ദേഹം മാർക്കറ്റ് പ്ലേസിൽ വരുന്നത് ഇന്ന് രാത്രി ഞാൻ മരിക്കും ഐ വോണ്ട് ടു സീ ദിസ് പ്ലേസ് വോണ്ട്സ് മോർ ഐ വോണ്ട് ടു സീ യു ഓൾ മോസ്റ്റ് ഓഫ് ദ ടൈം ഐ ഡെൽഡ് ഹിയർ എന്നാണ് അദ്ദേഹം പറയുന്നത് ഹീസ് എ ഹുമണൈസർ ഓക്കെ അത് വളരെ ഇതാണ് അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ ഫ്ലോ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഷേക്സ്പീരിയൻ ട്രാജിക് എടുക്കുമ്പോൾ ഈ ക്യാരക്ടറുടെ ഫ്ലോ എന്ന് പറയുന്നത് ഹീസ് എ വുമൺ ഐ സർ ഈവൻ അറ്റ് ദ ലാസ്റ്റ് മൊമെന്റ് ഓഫ് ഡെത്ത് ഹി വാണ്ട്സ് ടു സ്ലീ വിത്ത് എ വുമൺ അത് ഒരുപക്ഷെ നമ്മളെ ഞെട്ടിക്കും അങ്ങനെ വരുമ്പോൾ ഹി സീസ് എ ബ്യൂട്ടിഫുൾ വുമൺ ഇൻ ദ മാർക്കറ്റ് ആൻഡ് ഹി എക്സ്പ്രസസ് ഹിസ് വിഷ് ടു സ്ലീപ്പ് വിത്ത് ഹർ ദാറ്റ് നൈറ്റ് ഒന്ന് രാത്രി മരിക്കാൻ പോകുന്ന ആളാണ് ആൻഡ് ഹി ടെൽസ് ദിസ് ടു യലോജ ദ മാർക്കറ്റ് വുമൺ അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ യലോജയുടെ മകനുമായിട്ട് ഈ പെണ്ണിന് എൻഗേജ്മെന്റ് കഴിഞ്ഞ പെണ്ണാണ് അപ്പോൾ യലോജ പറയുന്നു ഷീ ഈസ് ഓൾറെഡി പ്രപ്പോസ്ഡ് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു സോറി എന്ന് പറയുമ്പോൾ ഞാനൊരു രാജാവിൻ്റെ കുതിരക്കാരനായിരുന്നു എൻ്റെ മാസ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ ആഗ്രഹം സാധിച്ചു തരില്ലേ ഐ വാണ്ട് ടു പ്ലാന്റ് മൈ സീഡ് ബിഫോർ ഐ ലീവ് എന്ന് പറയുമ്പോൾ യലോജ ഓക്കെ എന്ന് പറഞ്ഞ് ഈ പെണ്ണിനെ എന്താ പറയുക ബ്രെയിൻ വാഷ് ചെയ്ത് അന്ന് രാത്രി ഇവരുടെ കല്യാണം നടത്തി നടത്തിക്കൊടുക്കുന്ന എന്നാണ് പറയുന്നത് നമുക്കത് ഭയങ്കര ഒരു എന്താ പറയുക സങ്കടകരമായിട്ട് തോന്നും ഓക്കെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് അതാണ് ഫസ്റ്റ് സെറ്റിംഗ് അപ്പോൾ ഇദ്ദേഹം മാർക്കറ്റ് പ്ലേസിൽ വരുന്നു അന്ന് രാത്രി ഇദ്ദേഹം മരിക്കാൻ തീരുമാനിച്ചു എവറിബഡി സെലിബ്രേറ്റ്സ് ഇസ് ഡെത്ത് ആൻഡ് ഹി സീസ് എ വുമൺ ആൻഡ് ഇറ്റ് സെൻസ് വിത്ത് ഹി വിൽ ഹാവ് എസ് മാര്ജ് ദ നൈറ്റ് മാര്യജും ഉണ്ടാവും മരണവും ഉണ്ടാവും അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു ഐറണി എന്ന് പറയുന്നത് സെക്കൻഡ് സെറ്റിംഗ് എന്ന് പറയുന്നത് രാത്രിയായി ഒരു ഡിസ്ട്രിക്ട് ഓഫീസറുടെ ആണ് അവിടേക്ക് അമൂസ എന്ന് പറയുന്ന ഒരു നേറ്റീവ് പോലീസ്മെൻ ഒരു സൈക്കിളിലൂട്ടി വന്നുകൊണ്ടിരിക്കുന്ന അതിലാണ് വരുന്നത് അപ്പോൾ ആരാണ് അമൂസ എന്ന് ചോദിക്കാറുണ്ട് ഹീ ഈസ് എ നേറ്റീവ് പോലീസ്മെൻ എന്നാണ് പറയേണ്ടത് അവിടെ വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മാസ്റ്റേഴ്സ് ആയിട്ടുള്ള സൈമൺ പിക്കിങ്സും അദ്ദേഹത്തിൻ്റെ ഭാര്യ ജെയിനും ഒരു പ്രത്യേക വസ്ത്രം ധരിച്ചുകൊണ്ട് അവരൊരു റൊമാൻറ്റിക് ഇതിൽ നിൽക്കുകയാണ് പക്ഷേ ഈ വസ്ത്രം എന്ന് പറയുന്നത് യുറൂബ കൾച്ചറിൽ ഉപയോഗിക്കുന്ന എഗൺ ഗൺ ഇ ജി യു എൻ ജി യു എൻ എന്ന് പറയുന്നൊരു ഡ്രസ്സാണ് അതായത് അവർ ഏറ്റവും അധികം റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വസ്ത്രമാണ് അതായത് ഇപ്പോൾ നമ്മളൊരു ഇപ്പോൾ ക്രിസ്ത്യാനിയാണ് നിങ്ങളെങ്കിലും പള്ളിയിൽ അച്ഛൻ ഇരിക്കുന്ന ഒരു ഡ്രസ്സ് മിസ്യൂസ് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെയുണ്ടാവും അതേപോലത്തെ ഒരു അവസ്ഥയാണ് അവർ കാണുന്നത് ഏറ്റവും അധികം റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഡ്രസ്സ് ഇവരൊരു ഫാൻസി ഡ്രസ്സ് പോലെ ഉപയോഗിച്ചുകൊണ്ട് പീക്കിങ്സ് ജെയിനും കൂടി എന്താ പറയുക റൊമാൻറ്റിക് ഇതിലേക്ക് ഇരിക്കുകയാണ് അപ്പോൾ അമൂസ് അവരെ നോക്കുന്നേ ഇല്ല ബിക്കോസ് ഹി റെസ്പെക്ട്സ് ദ ഡ്രസ്സ് ഓക്കെ അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ഹി സൈസ് ഹി ഇങ്ങനൊരു കാര്യം നടക്കാൻ പോകുന്നുണ്ട് സർ ഇന്ന് രാത്രി ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പോകുന്നുണ്ട് ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് എന്ന് റിപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുള്ളത് അപ്പോൾ പീ കിങ്സ് പറയും അങ്ങനെ എൻ്റെ ഭരണത്തിലുള്ള സ്ഥലത്ത് ഒരാൾക്ക് അങ്ങനെ ആത്മഹത്യ ചെയ്യാനൊന്നും പറ്റില്ല അതുകൊണ്ട് യു മസ്റ്റ് സ്റ്റോപ്പ് ഹിം എന്ന് പറയുന്ന ഇടത്താണ് ആ സീൻ അവസാനിക്കുന്നത് പിന്നെ മൂന്നാമത്തെ സീൻ എന്ന് പറയുന്നത് ഈ രണ്ട് മൂന്ന് പോലീസുകാരും കൂടി ഈ മാർക്കറ്റ് പ്ലേസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് എൽസന്റെ വെഡ്ഡിങ് കഴിഞ്ഞ ഒരു ഫസ്റ്റ് നൈറ്റിലെ സമയത്താണ് അപ്പോൾ ഇവർ പറയുകയാണ് ഞങ്ങൾക്ക് അയാൾ അറസ്റ്റ് ചെയ്യണം അയാളെന്ന് ഞങ്ങൾ ആത്മഹത്യ സമ്മതിക്കില്ല എന്ന് അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ദീ മാർക്കറ്റ് വിമൻ എന്ന് പറയുന്നത് ദേ ആർ വെരി സ്ട്രോങ് ദേ സ്റ്റോപ്പ് ദ പോലീസ് ആൻഡ് ദേ ഹിം ആൻഡ് ദ ബീറ്റ് ഹിം ആൻഡ് ദേ ഹാവ് ടു റൺ ബാക്ക് അപ്പോൾ ഈ പോലീസുകാർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അവർ തിരിച്ചു പോകുന്നു അങ്ങനെ എന്താ പറയുക ദേ പ്രൊട്ടക്റ്റ് ദ കൾച്ചർ കാരണം അവരുടെ അന്നത്തെ കൾച്ചറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ദേ റിട്ടേൺ ബിക്കോസ് ദെൻ വാട്ട് ഹാപ്പൻസ് ഈസ് ദ ഫോർ സീൻ നമ്മൾ വീണ്ടും വരുമ്പോൾ ദ ഹാൾ ഓഫ് റെസിഡൻസിയിലാണ് നടക്കുന്നത് അവിടെ ഒരു മാസ്ക് സീനാണ് അപ്പോൾ അവിടെ റെസിഡന്റ് എത്തിയിട്ടുണ്ട് പ്രിൻസ് എത്തിയിട്ടുണ്ട് അവിടെ പീക്കിങ്സ് ഉണ്ട് അതായത് ആ നൈജീരിയയിലുള്ള മറ്റ് പല ഒരു എല്ലാ ബ്രിട്ടീഷ് ആൾക്കാരും പിന്നെ രാജാക്കന്മാരും ഒക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ ഉണ്ട് അതിനെ മാസ്ക് തന്നെ അവർ വിളിക്കുന്നു അതിലി വർ ഈ എഗൺഗൺ അണിഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ബീറ്റിനായിട്ടുള്ള അമൂസ വന്ന് റിപ്പോർട്ട് ചെയ്യാണ് ഇങ്ങനെ ഇയാള് രാത്രി ആത്മഹത്യ എന്ന് പറഞ്ഞു അപ്പോൾ ഈ റെസിഡൻറ്റ് ഗെറ്റ്സ് ആംഗറി അയാൾ ചോദിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നൊരു കാര്യം പോലും കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ വൈ യു കോൾ യുവർ സെൽഫ് ആൻഡ് ഓഫീസർ സ്റ്റോപ്പ് അറ്റ് എനി കോസ് എന്ന് പറയാണ് അത് പറയുന്ന അതേ സമയത്ത് തന്നെയാണ് ഉലൂണ്ടെ എന്ന് പറയുന്ന ക്യാരക്ടർ വെസ്റ്റേൺ ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ ഉള്ള ആൾ വന്ന് ജയിനുമായിട്ട് സംസാരിക്കുന്നത് വളരെ ടച്ചിങ് ആയിട്ടുള്ള സീനാണ് അപ്പോൾ ഇയാൾ പറയുന്നത് ഞാൻ എൻ്റെ രാജാവ് മരിച്ചു എന്നറിഞ്ഞിട്ട് വന്നതാണ് അതിനർത്ഥം എൻ്റെ അച്ഛനും ഒരു മാസം കഴിഞ്ഞാൽ മരിക്കുന്നു എന്നുള്ളതാണ് ഐ കെയിം ഹിയർ ടു ഫോർ ഹിസ് ഫ്യൂണറൽ എന്നാണ് പറയുന്നത് അച്ഛൻ്റെ ഫ്യൂണറൽ അതായത് അച്ഛൻ്റെ മരണാനന്തരം മകനെ ചെയ്യാനുള്ള കർമ്മങ്ങൾ ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത് എന്നാണ് ഒല്ലുണ്ട പറയുന്നത് അപ്പോൾ ചെയ്യാൻ ചോദിക്കുകയാണ് നീ ഇത്ര അല്ലേ നീ ഒരു ബ്രിട്ടീഷ് എഡ്യൂക്കേറ്റഡ് നീ ഡോക്ടർ അല്ലേ എന്ന് പറയുമ്പോൾ ആണ് ഒല്ലുണ്ട പറയുന്നത് നിങ്ങൾക്ക് മറ്റ് സംസ്കാരങ്ങളെ ഒരു ധാരണയുമില്ല എല്ലാത്തിനെയും പുച്ഛിക്കിലാണ് നിങ്ങളുടെ സംസ്കാരം അത് എനിക്ക് അംഗീകരിക്കാനാവില്ല ഞാൻ എത്ര പഠിച്ചാലും എനിക്ക് എൻ്റെ കൾച്ചറാണ് വലുത് അതാണ് വോളെ സോയിങ്കയുടെ വോയ്സ് എന്ന് പറയുന്നത് ആക്ച്വലി വളേ സോയിങ്ക ആസ് എൻ എഡ്യൂക്കേറ്റഡ് ആഫ്രിക്കൻ ഹി വോണ്ട്സ് ടു ചെയ് ദാറ്റ് വേറവർ ആയാം ഔവർ എഡ്യൂക്കേറ്റഡ് ആയാം മൈ കൾച്ചർ ഈസ് മൈ കൾച്ചർ ബിക്കോസ് ഐ വിൽ നെവർ എവർ ബിക്കം ആൻ ഇംഗ്ലീഷ് പേഴ്സൺ ജസ്റ്റ് ബൈ ജസ്റ്റ് ഗെറ്റിംഗ് എൻ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഓർ സ്പീക്കിംഗ് ഇംഗ്ലീഷ് എന്ന് വളരെ ബോൾഡായിട്ടുള്ള വോയിസിൽ ഉലൂണ്ടയുടെ ഉള്ളിലൂടെ ഒളേ സോയിങ്ക പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് എന്താ ലാസ്റ്റ് തീൻ നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രസൻസെല്ലാണ് അവിടെ ഇവർ എലിസനെ അറസ്റ്റ് ചെയ്ത് കൊണ്ട് വച്ചിരിക്കുകയാണ് അപ്പോൾ ഈ മാർക്കറ്റ് വിമൻ അവരൊക്കെ ഭയങ്കര ആങ്കർ ആയിട്ട് ദേ ക്യാരി സംതിങ് ആൻഡ് ദേ ദർ ഇസ് എ പ്രൊസഷൻ ഗോയിങ് ഓൺ ആൻഡ് ഫൈനലി ഈ യലോജ വന്നിട്ട് ഉല്ലുണ്ടേനെ വല്ലാതെ വിമർശിക്കുകയാണ് ചെയ്യുന്നത് സോറി ലുണ്ടേനല്ല എലിസനെ വല്ലാതെ വിമർശിക്കുകയാണ് ചെയ്യുന്നത് ഈ സൈസ് ഷീ സൈസ് ദാറ്റ് ഇന്ന് രാത്രി നീ യുവർ ഡിലേയിങ് യുവർ ഡേ

നിങ്ങളുടെ മകൻ ഏറ്റെടുത്തുകൊണ്ട് നമുക്കിവിടെ ശരിക്കും ഒരു എന്താ പറയുക ഒരു നമ്മുടെ പുരാണങ്ങളിലൊക്കെ യാദിയുടെ കഥ പോലെയൊക്കെ തോന്നും കാരണം അതേപോലെ അത് പരീക്ഷിക്കുക എന്നുള്ളതാണ് പെട്ടെന്ന് ഓർമ്മ എന്ന് പറഞ്ഞാണ് സോ ഹീ ഗെറ്റ്സ് റിയലി സാഡ് ആൻഡ് ഹീ കമ്മിറ്റ്സ് സുയിസൈഡ് യൂസിങ് ഹിസ് ഹാൻഡ് ഹവ്സ് ഇൻസ് എ ജയിൽ അവരാ ജയിലിൽ തുറക്കുന്നേക്കാളും അയാൾ ആത്മഹത്യ നടത്ത കഥ അവസാനിക്കും അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ജസ്റ്റ് ബിക്കോസ് ഹീ ഡിലേഡ് ഹിസ് ഡിസിഷൻ ഓഫ് ഡായിങ് ഹി ഹാസ് ടു ഗീവ് ദ ലൈഫ് ഓഫ് ഹിസ് ഓൺ സൺ അങ്ങനെയാണ് അതൊരു ഡബിൾ ട്രാജഡിയും മാറുന്നത് ഓക്കെ ഹിസ് ഇറ്റ് വാസ് ഹിസ് ഡ്യൂട്ടി ടു കമ്മിറ്റ് സുവിസൈഡ് അത് സുവിസൈഡ് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല അവിടെ പ്രശ്നം ഈവൻ ദാറ്റ് ഇസ് എ സുവിസൈഡ് യു ഹാവ് ടു ഡു യുവർ ഡ്യൂട്ടി ഫുർ യുവർ കൾച്ചർ എന്ന് പറയുന്നിടത്താണ് ആ പ്ലേ അവസാനിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവസാന നിമിഷം ഈ പ്ലേയിനെക്കുറിച്ച് അറിയാനുള്ളത് ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഒരു ഇരുപത് മിനിറ്റിൽ താഴെയുള്ള വീഡിയോയിൽ ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എങ്കിൽ അത് ലൈക്ക് ചെയ്ത് കോമൻ്റ് ചെയ്ത് തന്നെ അറിയിക്കണം ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഇനി ഈ വീഡിയോ നിങ്ങൾ പിന്നീട് ഒരു വർഷമൊക്കെ ഞാൻ കാണുന്നെങ്കിൽ എന്നെ വിമർശിക്കരുത് ഇത് പരീക്ഷയുടെ തലേ രാത്രി പത്ത് മണിക്ക് ഞാൻ നിർമ്മിക്കുന്നതാണ് എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ പരീക്ഷ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നന്ദി നമസ്കാരം